ഞാനിന്ന് രാവിലെ ഉറക്കു വേണ്ടിയിട്ട് ഫോൺ എടുത്ത് നോക്കിയപ്പോൾ തന്നെ മൊത്തത്തിലൊരു ഒരു ട്രെൻഡ് കടന്ന് കറങ്ങുന്നു. എന്താണ് ട്രെൻഡ്? ഇൻസ്റ്റഗ്രാം ത്രെഡ്സ്. അപ്പോൾ നിങ്ങൾ എൻ്റെ അടുത്ത് ചോദിക്കും, എന്താണ് ഇൻസ്റ്റഗ്രാം ത്രെഡ്സ്, എങ്ങനെയാണ് ഈ ആപ്പ് ഉപയോഗിക്കാനുള്ളത്, എന്തുകൊണ്ട് ഇത് ഇത്രയും ട്രെൻഡിങ് ആയി? നമുക്ക് നോക്കാം. മാർക്ക് സക്കർബർഗിൻ്റെ കമ്പനി ആയിട്ടുള്ള മെറ്റ, അതായത് നമ്മുടെ വാട്സപ്പിൻ്റെയും ഇൻസ്റ്റഗ്രാമിൻ്റെയും ഫേസ്ബുക്കിൻ്റെയൊക്കെ ഓണർ കമ്പനി ആയിട്ടുള്ള മെറ്റ അവതരിപ്പിക്കുന്ന ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ടുള്ള ആപ്പാണ് ദ ത്രെഡ്സ്. നമ്മുടെ കേരളത്തിലെ MVDയും KSEB ആയിട്ട് ഒരു വലിയൊരു തർക്കം നടക്കുന്നുണ്ടെങ്കിൽ ഇൻ്റർനാഷണലി നോക്കിക്കഴിഞ്ഞാൽ മാർക്ക് സക്കർബർഗും അതുപോലെ തന്നെ എലോൺ മസ്കും ആയിട്ടാണ്. അതായത് ട്വിറ്ററിൻ്റെ ഏറ്റവും വലിയൊരു എതിരാളി എന്ന് പറഞ്ഞിട്ടാണ് നമ്മുടെ ത്രെഡ് വന്നിട്ടുള്ളത്. എന്താണ് ഇൻസ്റ്റഗ്രാം ത്രെഡ്സ്? ഇൻസ്റ്റഗ്രാം ത്രെഡ് എന്ന് പറയുന്നത് നമ്മുടെ മെറ്റ അവതരിപ്പിക്കുന്ന ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ടുള്ള ആപ്പാണെന്ന് ഞാൻ നേരത്തെ പറഞ്ഞിരുന്നു. അതായത് ഇൻസ്റ്റഗ്രാമുമായിട്ട് കണക്റ്റഡ് ആയിട്ടുള്ള, അല്ലെങ്കിൽ ഇൻസ്റ്റഗ്രാം അക്കൗണ്ട് വെച്ച് തന്നെ നിങ്ങൾക്ക് ആക്സസ് ചെയ്യാനും യൂസ് ചെയ്യാനും പറ്റുന്ന ഒരു മൈക്രോ ബ്ലോഗിംഗ് പ്ലാറ്റ്ഫോം. മൈക്രോ ബ്ലോഗിംഗ് മീൻസ് നിങ്ങൾക്ക് കുറച്ച് കുറച്ച് ടെക്സ്റ്റ് ബേസ്ഡ് ആയിട്ടുള്ള അപ്ഡേറ്റ്സും, അല്ലെങ്കിൽ ടെക്സ്റ്റ് ബേസ്ഡ് ആയിട്ടുള്ള അറിവുകളും ഡേറ്റാസും ഷെയർ ചെയ്യാനും എക്സ്ചേഞ്ച് ചെയ്യാനും പറ്റുന്നതിനാണ് മൈക്രോ ബ്ലോഗിംഗ് എന്ന് പറയുന്നത്. അങ്ങനെ ഒരു മൈക്രോ ബ്ലോഗിംഗ് സ്പേസ് ആണ് മെറ്റ കണ്ടുപിടിച്ചിട്ടുള്ളത്, ഇൻസ്റ്റഗ്രാം ത്രെഡ്സ്. കുറച്ചുകൂടി എളുപ്പമായിട്ട് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു വീട്ടിലെ രണ്ട് റൂമെന്ന് വേണമെങ്കിൽ പറയാം. അപ്പോൾ ഇനി നിങ്ങൾക്ക് ഉണ്ടാകുന്ന ക്വസ്റ്റ്യൻ, എന്തൊക്കെയാണ് ഇൻസ്റ്റഗ്രാം ത്രെഡ് നിങ്ങൾക്ക് തരുന്നതെന്നുള്ളത്. അതായത് ഇൻസ്റ്റഗ്രാം ത്രെഡിൻ്റെ അകത്ത് നിങ്ങൾക്ക് മെസ്സേജുകൾ പോസ്റ്റ് ചെയ്യാൻ പറ്റും. ലൈക്ക് ട്വിറ്റർ, 500 ക്യാരക്ടർ വരുന്ന മെസ്സേജസും പോസ്റ്റേഴ്സും ആയിരിക്കും നിങ്ങൾക്ക് ത്രെഡിൻ്റെ അകത്ത് പോസ്റ്റ് ചെയ്യാൻ പറ്റുന്നത്. ഇനി ട്വിറ്റർ നോക്കിക്കഴിഞ്ഞാൽ 280 ക്യാരക്ടേഴ്സ് മാത്രമേ അലൗഡ് ആയിട്ടുള്ളൂ. അപ്പോൾ കുറച്ചുകൂടി ലെങ്ത്തിൽ നിങ്ങൾക്ക് എഴുതിയിടാനായിട്ട് ത്രെഡ്സിൻ്റെ അകത്ത് പറ്റും. അത് മാത്രമല്ല, 5 മിനിറ്റ് ലെങ്ത്തുള്ള വീഡിയോസ്, അതുപോലെ തന്നെ ഫോട്ടോസ്, ലിങ്ക്, ഇതെല്ലാം നിങ്ങൾക്ക് ത്രെഡിൻ്റെ അകത്ത് ആഡ് ചെയ്യാനും സാധിക്കുന്നു. എങ്ങനെയാണ് ത്രെഡ് വർക്കാവുന്നത് എന്നുള്ളത് അറിയണ്ടേ? ജസ്റ്റ് നിങ്ങൾ ചെയ്യേണ്ടത് നിങ്ങളുടെ ഇൻസ്റ്റഗ്രാം ഓപ്പൺ ആക്കുക. അതിനുശേഷം 3 വര കാണാൻ പറ്റും പ്രൊഫൈലിൻ്റെ അവിടെ. ആ 3 വരയിൽ ക്ലിക്ക് ചെയ്തിട്ട് ത്രെഡ്സ് എന്ന് പറഞ്ഞിട്ട് ഒരു പുതിയ ഓപ്ഷൻ കാണാൻ പറ്റും. അത് ക്ലിക്ക് ചെയ്യുക. എന്നിട്ട് ത്രെഡ്സ് ആപ്ലിക്കേഷൻ ഗൂഗിൾ പ്ലേ സ്റ്റോറിൽ നിന്നോ, നിങ്ങൾ ഐഫോൺ ആണ് ഉപയോഗിക്കുന്നുണ്ടെങ്കിൽ ആപ്പ് സ്റ്റോറിൽ നിന്നോ ഡൗൺലോഡ് ചെയ്യുക. ഡൗൺലോഡ് ചെയ്തതിന് ശേഷം നിങ്ങൾ അതിൽ സൈനപ്പ് ചെയ്യുക. സൈനപ്പ് ചെയ്യുന്ന സമയത്ത് എങ്ങനെയാണ് സൈനപ്പ് ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ, നിങ്ങളുടെ ഇൻസ്റ്റഗ്രാം അക്കൗണ്ട് വെച്ചിട്ട്, ഓൾറെഡി നിങ്ങൾക്കുള്ള ഇൻസ്റ്റഗ്രാം അക്കൗണ്ട് വെച്ചിട്ടായിരിക്കും ഇതിനകത്ത് സൈനപ്പ് ചെയ്യേണ്ടത്. അപ്പോൾ നിങ്ങളുടെ ഇൻസ്റ്റഗ്രാമിലുള്ള യൂസർ നെയിം ആയിരിക്കും ഇതിനകത്തും വരിക. നിങ്ങളുടെ ഇഷ്ടപ്രകാരം നിങ്ങൾക്ക് ഇതിനെ കസ്റ്റമൈസ് ചെയ്യാനും സാധിക്കും. അല്ലെങ്കിൽ നിങ്ങൾ ഇൻസ്റ്റഗ്രാമിൽ ഇട്ടിരിക്കുന്ന ബയോയും ലിങ്കും ഫോട്ടോസും എല്ലാം ഇതിൻ്റെ അകത്തേക്ക്, അതായത് ത്രെഡിൻ്റെ അകത്തേക്ക് ഇമ്പോർട്ട് ചെയ്യാനും പറ്റുന്നുണ്ട്. അടുത്ത സ്റ്റെപ്പ് എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് ഓട്ടോമാറ്റിക്കലി നിങ്ങൾ ഫോളോ ചെയ്യുന്ന ആളുകളെ ഫോളോ ചെയ്യാനായിട്ട് സാധിക്കും. അല്ലെങ്കിൽ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട ആളുകളെ മാത്രം വേണമെങ്കിൽ ത്രെഡിൻ്റെ അകത്ത് ഫോളോ ചെയ്യാം. ഇൻ കേസ് നിങ്ങളുടെ അക്കൗണ്ട് ഒരു പ്രൈവറ്റ് അക്കൗണ്ട് ആണെന്നുണ്ടെങ്കിൽ ത്രെഡ്സിൻ്റെ അകത്തേക്ക് വരപ്പോഴും അതൊരു പ്രൈവറ്റ് അക്കൗണ്ട് ആയിരിക്കും. നിങ്ങൾക്ക് ആരെങ്കിലും ഫോളോ ചെയ്യണമെന്നുണ്ടെങ്കിൽ റിക്വസ്റ്റഡ് എന്ന് ഉള്ളൊരു ഓപ്ഷൻ ആയിരിക്കും വരിക. ആരെങ്കിലും നിങ്ങളെ ഫോളോ ചെയ്യുന്നുണ്ടെങ്കിൽ നിങ്ങൾക്കൊരു റിക്വസ്റ്റ് ആയിട്ടായിരിക്കും വരിക. ആ റിക്വസ്റ്റ് എടുത്തതിന് ശേഷം നിങ്ങൾക്ക് അവരെ അക്സെപ്റ്റ് ചെയ്യണമെന്നുണ്ടെങ്കിൽ അക്സെപ്റ്റ് ചെയ്യാം, ഡിക്ലൈൻ ചെയ്യണമെന്നുണ്ടെങ്കിൽ ഡിക്ലൈൻ ചെയ്യാം. മനസ്സിലായെന്ന് എഴുതുന്നു. എന്തുകൊണ്ട് ത്രെഡ്സ് ഇത്രയും പോപ്പുലർ ആയെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ട്വിറ്റർ എന്ന് പറഞ്ഞിട്ടുള്ള ആപ്ലിക്കേഷൻ ഒരുപാട് ബൗണ്ടറീസും ലിമിറ്റേഷൻസും യൂസേഴ്സിന് ഇപ്പോൾ കൊടുക്കുന്നുണ്ട്. ആ ലിമിറ്റേഷൻസ് ഒന്നും തന്നെ ഇല്ലാതെയാണ് നമുക്ക് ത്രെഡ്സ് ഉപയോഗിക്കാൻ പറ്റുന്നത്. അതിലേറ്റവും എക്സൈറ്റിംഗ് ആയിട്ട് എനിക്ക് ഫീൽ ചെയ്തത്, ഇൻസ്റ്റഗ്രാം ത്രെഡ്സിൻ്റെ അകത്തുണ്ടല്ലോ നമുക്ക് മെസ്സേജുകൾ ഒരു തവണ പോസ്റ്റ് ചെയ്താൽ എഡിറ്റ് ചെയ്യാൻ പറ്റില്ല. എന്നാൽ ട്വിറ്ററിൻ്റെ അകത്ത് നമുക്ക് പല തവണ എഡിറ്റ് ചെയ്യാനായിട്ട് പറ്റും. ഇതിൻ്റെ അകത്ത് ഒറ്റ തവണ പോസ്റ്റ് ചെയ്താൽ അത് തന്നെയാണ്. ഇൻസ്റ്റഗ്രാം എന്ന ആപ്പ് ഒരു ഫോട്ടോ ഷെയറിംഗ് നെറ്റ്വർക്ക് പ്ലാറ്റ്ഫോം ആണെന്നുണ്ടെങ്കിൽ, ത്രെഡ്സ് എന്ന് പറഞ്ഞാൽ ടെക്സ്റ്റ് ബേസ്ഡ് ആയിട്ടുള്ള, അല്ലെങ്കിൽ ടെക്സ്റ്റ് ആണ് ഇതിനകത്ത് ഏറ്റവും പ്രയോറിറ്റി ആയിട്ട് നിൽക്കുന്നത്. ഇൻസ്റ്റഗ്രാമിൽ ഫോട്ടോസും വീഡിയോസും റീലും ഒക്കെയാണ് പ്രയോറിറ്റി ആയിട്ട് നിൽക്കുന്നതെന്നുണ്ടെങ്കിൽ ത്രെഡ്സിൻ്റെ അകത്ത് ടെക്സ്റ്റ് ആണ്. ലൈക്ക് നിങ്ങളുടെ തോട്ട്സും നിങ്ങളുടെ ക്രിയേറ്റീവ് ആസ്പെക്ട്സും നിങ്ങളുടെ ഡൗട്ടുകളും അല്ലെങ്കിൽ നിങ്ങളുടെ ഒപ്പീനിയൻസും എല്ലാം നിങ്ങൾക്കൊരു ടെക്സ്റ്റ് ഫോമിൽ ഇതിനകത്തേക്ക് ഷെയർ ചെയ്യാൻ പറ്റും. ആ ഒരു പോസ്റ്റിൻ്റെ അകത്ത് നിങ്ങളുടെ ഫോളോവേഴ്സിന് വന്ന് കമൻറ്റ് ചെയ്യാം. ആ കമൻറ്റിന് നിങ്ങൾക്ക് ഒരു റിപ്ലൈ കൊടുക്കാനായിട്ട് പറ്റും. മൊത്തത്തിലൊരു നെറ്റ്വർക്കിംഗ് ആൻഡ് ഇൻ്ററാക്ടിംഗ് പ്ലാറ്റ്ഫോം എന്നാണ് സാരം. ഇതിൻ്റെ പ്രൈവസിയെക്കുറിച്ച് പറയുന്ന സമയത്ത് ഇതിൻ്റെ അകത്ത് 16 വയസ്സുകാരനെ തുടങ്ങാൻ പറ്റുള്ളൂ, 18 വയസ്സുകാരനെ തുടങ്ങാൻ പറ്റുള്ളൂ, അങ്ങനെയുള്ള കാര്യങ്ങളൊന്നുമില്ല. ഇൻസ്റ്റഗ്രാം അക്കൗണ്ടുള്ള ആർക്കും ത്രെഡ്സിലേക്ക് വരാം. അതുമാത്രമല്ല, നിങ്ങൾ ഇൻസ്റ്റഗ്രാമിൽ ആരെങ്കിലുമൊക്കെ ബ്ലോക്ക് ചെയ്തിട്ടുണ്ടെങ്കിൽ അയാളെല്ലാം, അല്ലെങ്കിൽ ആ ബ്ലോക്ക് ചെയ്തിട്ടുള്ള ആളുകളെല്ലാം ത്രെഡ്സിൻ്റെ അകത്തും ബ്ലോക്ക്ഡ് ആയിരിക്കും. നിങ്ങൾക്ക് ആരെ വേണമെങ്കിലും ഏത് സമയത്തും അൺഫോളോ ചെയ്യാവുന്നതാണ്, ബ്ലോക്ക് ചെയ്യാവുന്നതാണ്. നിങ്ങൾക്കൊരു ട്വിറ്റർ എന്ന് പറഞ്ഞിട്ടുള്ള ആപ്ലിക്കേഷനിൽ ചെയ്യാൻ പറ്റുന്ന പല കാര്യങ്ങളും ഇതിനകത്ത് ചെയ്യാൻ പറ്റും. എന്നാൽ ഇതിൻ്റെ അകത്ത് എനിക്കിഷ്ടപ്പെട്ട കാര്യം എന്തെന്നറിയാമോ? എന്നെ ഇതിൻ്റെ അകത്ത് അഡിക്റ്റീവ് ആക്കിയത് ഒന്നാമത്തത് ഇതിൻ്റെ ഇൻ്റർഫേസ്, രണ്ടാമത്തത് ഇതിൻ്റെ അകത്തുള്ള ഇൻ്ററാക്ടിംഗ് രീതി, മൂന്നാമത്തത് ഇതിനകത്തുള്ളൊരു ഫ്രീഡം, നാലാമത്തത് സിമ്പിൾ ആൻഡ് വെരി ഇമ്പോർട്ടൻ്റ്, ഞാൻ എൻ്റെ ഒരു ക്യാരക്ടർ വെച്ചിട്ട് ഏറ്റവും കൂടുതൽ ഒരു പുതിയൊരു പ്ലാറ്റ്ഫോമിലേക്ക് സ്വിച്ച് ചെയ്യാൻ മടിക്കുന്നത്, അതിൻ്റെ അകത്ത് പോയി എൻ്റെ ഡേറ്റ് ഓഫ് ബർത്ത്, എൻ്റെ ഡീറ്റെയിൽസ് എല്ലാം ഓരോന്നായിട്ട് ആദ്യം തൊട്ട് അടിച്ചു കൊടുക്കുക എന്ന് പറയുന്നത് ടാസ്ക് പരിപാടിയാണ്. എന്നാൽ ഇൻസ്റ്റഗ്രാം ത്രെഡ്സ് വളരെ കൺവീനിയൻ്റ് ആയിട്ടുള്ള ഒരു മെത്തേഡാണ് യൂസ് ചെയ്തിട്ടുള്ളത്. ഓൾറെഡി ഉള്ള ഇൻസ്റ്റഗ്രാം അക്കൗണ്ട് വെച്ച് തന്നെ നിങ്ങൾക്ക് ലോഗിൻ ചെയ്യാം. സോ
ആ ഇൻസ്റ്റഗ്രാം അക്കൗണ്ടിൽ നമ്മൾ എന്തെല്ലാം ഡേറ്റയാണോ കൊടുത്തിട്ടുള്ളത് അതെല്ലാം ഇതിൻ്റെ അകത്തേക്ക് വരും. ജസ്റ്റ് ഒറ്റ ക്ലിക്കിൽ വെറും 2-3 സെക്കൻഡിൻ്റെ അകത്ത് നിങ്ങൾക്ക് ഇൻസ്റ്റഗ്രാം ത്രെഡ്സ് അക്കൗണ്ട് ആക്ടിവേറ്റ് ആക്കി എടുക്കാം. ഇതിൻ്റെ അകത്ത് എന്ത് ചെയ്യണമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഞാൻ പറയും, നിങ്ങൾക്ക് ക്രിയേറ്റീവായിട്ടും പ്രൊഡക്റ്റീവായിട്ടൊക്കെ ഒരുപാട് ഒരുപാട് കാര്യങ്ങൾ ചെയ്യാൻ പറ്റും. നിങ്ങളുടെ ഡോപ്പമിൻ ലെവലൊക്കെ വളരെ നന്നായിട്ട് നിങ്ങൾക്ക് മെയിൻറ്റെയിൻ ചെയ്യാം. ഒരു തരത്തിൽ നിങ്ങൾ ഡിസ്ട്രാക്റ്റഡ് ആയി പോവില്ല, ഒരു തരത്തിൽ നിങ്ങൾ വേറൊരു സൈഡിലേക്ക് പോകത്തില്ല. ദിസ് ഈസ് കംപ്ലീറ്റ്ലി എ പ്രൊഡക്റ്റീവ് ആപ്പ്. നിങ്ങളുടെ തോട്ട്സ് ഷെയർ ചെയ്യാം. ഇനി എൻ്റെ കാര്യം ചോദിച്ചു കഴിഞ്ഞാൽ, ഞാൻ ഇതിനകത്ത് പോസ്റ്റ് ചെയ്തിട്ടുള്ളത് എൻ്റെ ഫോളോവേഴ്സിൻ്റെ അടുത്ത് ഞാൻ തന്നെ ചോദിക്കുന്നു, ലൈക്ക് കുറച്ച് പുതിയ പ്രോഡക്റ്റുകൾ വന്നിട്ടുണ്ട്, ഓപ്പോ റെനോ 10നെ കുറിച്ചിട്ടുള്ള നിങ്ങളുടെ അഭിപ്രായം എന്താണ്, സാംസങ് ഫ്ലിപ്പ് വരുന്നുണ്ട് അതിനെ കുറിച്ചിട്ടുള്ള അഭിപ്രായം എന്താണ്, ഇത്രയും വീഡിയോസ് ഞാൻ ചെയ്യാൻ പോകുന്നു, അല്ലെങ്കിൽ എൻ്റെ ലൈഫിൽ ഏറ്റവും ബെസ്റ്റ് ഡേ ആയിരുന്നു ഇത്, അല്ലെങ്കിൽ ഈ ഒരു കളറിനെ കുറിച്ചിട്ട് നിങ്ങളുടെ അഭിപ്രായം എന്താ എന്നുള്ളതെല്ലാം എനിക്ക് അങ്ങോട്ട് ഷെയർ ചെയ്യാൻ പറ്റും. അതിൻ്റെ അകത്തുള്ള എൻ്റെ ഫോളോവേഴ്സിന് സിമിലറായിട്ട് എനിക്കതിന് റെസ്പോൺസ് തരാൻ പറ്റും. അതുപോലെ തന്നെ അവരുടെ അഭിപ്രായങ്ങൾ തരാൻ പറ്റും. ലൈവായിട്ട് ഒരു ക്രിയേറ്ററിനും ഒരു ഫോളോവേഴ്സിനും തമ്മിൽ ഇൻ്ററാക്ട് ചെയ്യാൻ പറ്റും. And that can be done to everyone. ഈ ആപ്പ് ഇപ്പോൾ വളരെ നന്നായിട്ട് പെർഫോം ചെയ്യുന്നുണ്ട്, പക്ഷേ ഇൻസ്റ്റഗ്രാം റീൽസ് ഇതിൻ്റെ അകത്തോട്ട് കൊണ്ടുവരുന്നത് വരെ. നമുക്ക് പ്രാർത്ഥിക്കാം ഇൻസ്റ്റഗ്രാം റീലിനെ സക്കറാണ് ഇതിൻ്റെ അകത്തോട്ട് വലിച്ചെടുത്തുകൊണ്ട് വരൂല എന്നുള്ളത്. അങ്ങനെ വന്നു കഴിഞ്ഞാൽ ഇതിനകത്തുനിന്ന് ഇറങ്ങി കൊടുക്കേണ്ടി വരും. ടിൽ ദെൻ എൻജോയ് ഇൻസ്റ്റഗ്രാം ത്രെഡ്സ് ആൻഡ് ബൈ ബൈ ട്വിറ്റർ. അടുത്ത വീഡിയോ കാണാം.